ഹായ് ഓൾ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഓഫ് ലാടെക്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാടെക്കിൽ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് IEEE ഫോർമാറ്റിൽ പേപ്പേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. കാരണം കുറേ ആൾക്കാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നതിനോട് എങ്ങനെയാണ് സെമിനാർ പേപ്പർ അല്ലെങ്കിൽ കോൺഫറൻസ് പേപ്പർ ഡെവലപ്പ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ജേണലിൻ്റെ ടെംപ്ലേറ്റ് എങ്ങനെ യൂസ് ചെയ്യുക, അതും വളരെ എളുപ്പത്തിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് വല്ല കോൺഫറൻസുകൾ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റ്, അതായത് IEEEtran എന്ന് പറഞ്ഞ ഫോർമാറ്റാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതും എങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാം എന്നതിനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നാൽ മാത്രമാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ കാണുന്നെങ്കിൽ ടു ഗെറ്റ് മോർ വീഡിയോസ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ ഉടനെ വീഡിയോസ് അപ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. IEEE ഫോർമാറ്റ് നമുക്ക് ആദ്യം തന്നെ വേണം. അപ്പോൾ ഒരു ടെംപ്ലേറ്റ് കിട്ടുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. കാരണം നമ്മൾ മുമ്പത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തു ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രത്യേകമായിട്ട് പറയാൻ പോകുന്നത് എങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിനോട് നമ്മൾ എന്ത് ചെയ്യുന്നു, IEEE സൈറ്റിൽ തന്നെ പോയിട്ട് നമുക്ക് ആ ടെംപ്ലേറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ IEEE LaTeX നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുക ഗൂഗിളിൽ. ഇതാ അപ്പോൾ നമുക്കൊരു പേജ് വന്നിട്ട് മാനുസ്ക്രിപ്റ്റ് ടെംപ്ലേറ്റ്സ് ഫോർ കോൺഫറൻസ് പ്രൊസീഡിങ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഈ ഒരു ലിങ്ക് തന്നെ ഓപ്പൺ ചെയ്യണം. ദെൻ കുറച്ച് അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഇവിടെ കാണാം, അസോ ടെംപ്ലേറ്റ്സിനെ കുറിച്ച് കാണാൻ പറ്റും. അതായത് US ലെറ്റർ ഫോർമാറ്റിലുള്ള ഡോക് ഫയല്, അതേപോലെ A4 സൈസിലുള്ള ഡോക് ഫയല്. അത് അപ്ഡേറ്റ് ചെയ്തിരിക്കണ 19th, അതായത് 2019 അത് അപ്ഡേറ്റ് വന്നേക്കുന്നത്. അതിനുശേഷം അപ്ഡേറ്റ് വന്നിട്ടില്ല. പക്ഷേ കാരണം സാധാരണ നമ്മൾ വീടധികം ഉപയോഗിക്കില്ല, കാരണം അതിൻ്റെ ഫോർമാറ്റും അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വളരെയധികം ഡിഫിക്കൽട്ടാണ് ചില സമയത്ത് നമുക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീട് അധികം യൂസ് ചെയ്യാത്തത്. അതുകൊണ്ടാണ് നമ്മൾ ലാടെക്കിലേക്ക് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ടെംപ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ലാടെക്കിലാണെങ്കിൽ നമുക്കത് വെച്ച് വർക്ക് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഹൗ ടു ഇൻസ്റ്റാൾ ലാടെക്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ രണ്ടാമത്തെ വീഡിയോ ആണ്, ലാടെക്കിൻ്റെ പ്ലേലിസ്റ്റിൽ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഹൗ ടു ഇൻസ്റ്റാൾ ലാടെക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാടെക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ടെംപ്ലേറ്റ് അപ്ലോഡ് ചെയ്തിട്ട് സാധാരണ ചെയ്യുന്ന പോലെയാണ് നമ്മൾ ചെയ്യേണ്ടി വരിക. പക്ഷേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ അടുത്ത വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്ന് ഓവർലീഫ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ലാടെക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. അപ്പോൾ അങ്ങനെ കുറച്ച് അഡ്വാൻസും ഓട്ടോമാറ്റിക് സേവിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഓൺലൈൻ ക്ലൗഡിലായതുകൊണ്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഓവർലീഫ് എൻ്റെ ടെംപ്ലേറ്റ്സ് നമ്മുടെ IEEE ഈ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ തന്നിട്ടുണ്ട്. അവർ അതിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഓവർലീഫ് സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഓവർലീഫിൻ്റെ ഈ ഒരു ലിങ്കിൽ നമ്മൾ പോയാൽ മതി. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഓവർലീഫിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ യു നീഡ് ടു ജനറേറ്റ് സം ഒരു അക്കൗണ്ട് ഫ്രീ ആയിട്ട് ഡെവലപ്പ് ചെയ്താൽ മതി, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓവർലീഫിൻ്റെ സൈറ്റിലേക്ക് റീഡയറക്ഷൻ വരുന്നതാണ്. ഇപ്പോൾ ഓവർലീഫിൻ്റെ സൈറ്റിലേക്ക് പോയി. അപ്പോൾ ഒഫീഷ്യൽ IEEE ടെംപ്ലേറ്റ്സ് ആണ് പേജിലേക്കാണ് പോയിക്കണത്. അപ്പോൾ ഇത് ഓവർലീഫിൻ്റെ പേജാണ്. അപ്പോൾ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും, ഓൾറെഡി ഞാൻ ഓവർലീഫിൽ സൈൻ ഇൻ ആണ്. അതാണ് വേറെ അക്കൗണ്ട് കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, കാരണം ഓൾറെഡി ഞാൻ ഓവർലീഫിൽ അക്കൗണ്ട് ഡെവലപ്പ് ചെയ്തിട്ട് സൈൻ ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും IEEEtran ക്ലാസിൻ്റെ സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളും. അപ്പോൾ ആദ്യം നിങ്ങൾ കാണാം, വൺ കോളം IEEE ജേണൽ ആണെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും നമ്മൾ എഴുതേണ്ടി വരിക. വൺ കോളം, ഒറ്റ കോളം ഉണ്ടാവുള്ളൂ, ടു കോളം ഉണ്ടാവില്ല. പക്ഷേ സാധാരണ രീതിയിൽ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ടു കോളം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ ഓദർ നെയിം അതിനെ കൊടുക്കുക, അബ്സ്ട്രാക്ട്, അതുപോലെ ഇൻഡെക്സ് ടേംസ്. പിന്നെ നിങ്ങളോട് ശ്രദ്ധിച്ച് കാണാൻ പറ്റും, ജേണലാകുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ടി, അപ്പോൾ ടി ആണെങ്കിൽ കുറച്ച് വലുത് വലിപ്പം കൂടുതലായിരിക്കും. പിന്നെ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും വരിക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ സെക്ഷൻസ് നമ്മൾ ചാപ്റ്റേഴ്സിന് വരും, ബുക്കിലൊക്കെ നമ്മൾ ചാപ്റ്റർ എന്ന് ഉപയോഗിക്കുക, റിപ്പോർട്ട് റൈറ്റിങ്ങിലൊക്കെ. പക്ഷേ ഇവിടെ നമ്മൾ സെക്ഷൻസ് എന്ന് പറഞ്ഞ കമാൻഡാണ് ഉപയോഗിക്കുക. പിന്നെ ആളുടെ ഫോട്ടോ, അതുപോലെ ആളുടെ ബയോഗ്രഫി, പിന്നെ കുറച്ച് ടാങ്സും കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ടെംപ്ലേറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. തൊട്ടിപ്പുറത്ത് നിങ്ങൾക്ക് എന്ത് കാണാം, കോൺഫറൻസിൻ്റെ കാണാം. അപ്പോൾ കോൺഫറൻസ് ആകുമ്പോൾ നിങ്ങൾ കാണാം ഫസ്റ്റ് ലെറ്റർ ദിസ് എന്നാണ്. പക്ഷേ അതിന് ഈ ടെംപ്ലേറ്റ് മറ്റേ ജേണലിലുള്ള പോലെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വലുതാവുക അങ്ങനെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കില്ല. ബാക്കി ഏകദേശമൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഓദേഴ്സിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറും, ആ ഓർഡർ. കാരണം ആളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും മൊത്തം അടിയിരിക്കാൻ കൊടുക്കേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങളാണ് ജേണലും കോൺഫറൻസ്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഈ രണ്ടാമത്തെ ടൈപ്പാണ് കൂടുതലും ഉപയോഗിക്കാറുള്ളത്. ഇത് കൂടാണ്ട് ഇതിനകത്ത് വേറെ കുറേ IEEE ഫോർമാറ്റ്സും അവൈലബിൾ ആണ്, പല ടൈപ്പ് ജേണൽസിൻ്റെ കാര്യം. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോട്ടോണിക്സ് ജേണലിൻ്റെ, ഡെമോട്ടോ കമ്പ്യൂട്ടർ സൊസൈറ്റി ഉപയോഗിക്കുന്നത്. പിന്നെ അപ്പോൾ ഓരോ, അതായത് ഓരോ ടെംപ്ലേറ്റ്സ്, അതായത് ഓരോ ഫയൽസിൻ്റെയും ഡിഫറെൻ്റ് ടൈപ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ IEEE കോൺഫറൻസ് ടെംപ്ലേറ്റ് പറഞ്ഞിട്ട് വേറെ. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ടൈപ്പാണ്, അതായത് IEEE ജേണൽ പേപ്പർ ടെംപ്ലേറ്റ് ആണ്, ഇതാണ് മെയിൻലി ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇത് തന്നെയാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാമെന്നതിനെ കുറിച്ച് നമ്മൾ പറയാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക വെറുതെ.
അപ്പോൾ ഇതിൻ്റെ ഓദർ നെയിം കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതാണ്. ഐ ട്രിപ്ലി ജേണൽ ടെംപ്ലേറ്റ് അതിൻ്റെ ഒരു ഡെമോ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇവിടെ ഓപ്പൺ ആസ് എ ടെംപ്ലേറ്റ് കൊടുത്താൽ മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്തിട്ട് കാര്യമില്ല, യൂസേഴ്സ് ആയാലും കുഴപ്പമില്ല, പക്ഷേ നമുക്കിത് നമ്മുടെ ഫയൽ നമ്മുടെ രീതിയിലാക്കി മാറ്റേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പൺ ആസ് ടെംപ്ലേറ്റ് കൊടുക്കുന്നു. ഇത് ഓൾറെഡി ഞാൻ സൈൻ ഇൻഡാണ്, അതുകൊണ്ടാണ് വേറെ അക്കൗണ്ട് കാര്യങ്ങളൊന്നും ചോദിക്കാത്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് സൈൻ ഇൻ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ സൈൻ ഇൻ ചെയ്യുക, അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്ത് ഒരു അക്കൗണ്ട് ഒരു സൈൻ ഒരു അക്കൗണ്ട് ഡെവലപ്പ് ചെയ്യുക ഈ ഓവർലീഫിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഫ്രീ വെർഷൻ എടുത്താൽ മതി, കാരണം പെയ്ഡ് വെർഷൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ മൾട്ടിപ്പിൾ എഡിറ്റും കാര്യങ്ങളും അത്ര വലിയ സംഭവങ്ങളും നമ്മൾ ചെയ്യണില്ല ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ വരും. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ കാണാൻ പറ്റും. ഈ ഭാഗത്ത് നമ്മുടെ ഔട്ട്ലൈൻ വരുന്നത് സെക്ഷൻസ് ഉണ്ടോ ചാപ്റ്റേഴ്സ് ഉണ്ടോ കാര്യങ്ങൾ. ഇവിടെ ഇപ്പോൾ രണ്ട് ചാപ്റ്റേഴ്സ് ഉള്ളൂ, അതുകൊണ്ടാണ് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ. അപ്പോൾ അങ്ങനത്തെ ഒരു സെക്ഷൻ ഒരു ഔട്ട്ലൈൻ നമുക്കൊന്ന് കിട്ടും. ഇത് എൻ്റെ ടെക് ഫയലാണ്. ഇനിയിപ്പോൾ നമുക്ക് വല്ല ഇമേജസോ കാര്യങ്ങളൊക്കെ ഇൻസേർട്ട് ചെയ്യണമെന്ന് നമ്മൾ ചെയ്യണം, ഈ ഭാഗത്താണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു അപ്ലോഡ് ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇമേജസ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ ഇമേജസ് അതിൻ്റെ ഉള്ളിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് അതിനെ കോൾ ചെയ്താൽ മതി. ഓക്കെ, ബാക്കി ഇമേ ഹൗ ടു ഇൻസേർട്ട് ഇമേജ് അതുപോലെ ടേബിൾ ഇതൊക്കെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത സെയിം പാറ്റേൺ തന്നെ വേണ്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇതൊന്ന് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം ആ ടേബിൾ ഒന്ന് കാണിച്ചാൽ, സോ ഇതാണ് നമ്മുടെ ഫോർമാറ്റ് വന്നേക്കണം. നമുക്ക് ഇങ്ങനെ നല്ല രസമായിട്ട് സിമ്പിളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ രണ്ട് ടൈപ്പ് ഇതുണ്ട്, സോഴ്സ് ഉണ്ട്, റിച്ച് ടെക്സ്റ്റും ഉണ്ട്. അപ്പോൾ റിച്ച് ടെക്സ്റ്റ് കുറച്ചുകൂടി കാണാൻ നമുക്ക് ഭംഗി ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, ഇവിടെ മുതലുള്ള സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും, നമുക്ക് എവിടെ നിന്ന് എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളത് എല്ലാം റിച്ച് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ വന്നിട്ടുണ്ടാവും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ റിച്ച് ടെക്സ്റ്റ് കാണിച്ച് തരുള്ളൂ. ഓക്കെ, പക്ഷേ ബെറ്റർ നിങ്ങൾ എപ്പോഴും സോഴ്സ് ഉപയോഗിച്ച് ചെയ്യായിരിക്കും നല്ലത്. എന്നാൽ മാത്രം നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനും, ഇപ്പോൾ നമുക്ക് വായിച്ച കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ റിച്ച് ടെക്സ്റ്റ് ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാനൊക്കെ പറ്റും. അതുകൊണ്ടാണ് റിച്ച് ടെക്സ്റ്റ് ഫോർമാറ്റ് വെച്ചേക്കുന്നത്. സോഴ്സ് ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ. എന്നാൽ മാത്രം നമുക്ക് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇതൊക്കെ പെർസെൻറ്റേജിലാണ്, ഇതൊക്കെ കമൻറ്റാണ്, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആദ്യം ആവശ്യമുള്ള അവിടെ മുതലാണ് നമ്മുടെ ഈ ഒരു ടൈറ്റിൽ മുതലാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കുറച്ച് വലുതാക്കി വയ്ക്കാൻ തൽക്കാലത്തേക്ക്. കണ്ടോ, സ്ലാഷ് ഡോക്യുമെൻ്റ് ക്ലാസ് ചാനൽ, ഇവിടെ മുതലാണ് നമ്മുടെ ഈ ഒരു ഫോർമാറ്റ് അതായത് ഡോക്യുമെൻ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് IEEEtran. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇതിൻ്റെ ടേബിളിൻ്റെ അതായത് ടേബിൾ അല്ല സോറി ടൈറ്റിലിൻ്റെ പോയ സെക്ഷൻ. അപ്പോൾ ഇതിൽ കുറേ എക്സാമ്പിൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് PDF ആഡ് ചെയ്യേണ്ടത്, എങ്ങനെ സൈറ്റേഷൻ ചെയ്യുമ്പോൾ എങ്ങനെ സൈറ്റേഷൻ ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ സൈറ്റേഷൻ പാക്കേജ് യൂസ് പാക്കേജ് ഇത് ആക്ടിവേഷൻ ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ടൈറ്റിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഇതിനകത്ത് പറയേണ്ടത്. ഓക്കെ, ബാക്കിയുള്ള കൂടുതൽ അഡ്വാൻസ്ഡിൻ്റെ വേറെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്കിനി ടൈറ്റിലിൻ്റെ സെക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ബിഗിൻ ഡോക്യുമെൻ്റാണ് നമ്മുടെ മെയിൻ സംഭവം, അവിടെ നിന്നാണ് ടൈറ്റിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ടൈറ്റിൽ പേർ ഡെമോ ഓഫ് IEEEtran ക്ലാസ് ഡബിൾ സ്ലാഷ് കൊടുത്തു കഴിഞ്ഞാൽ അടിയിലേക്ക് ലൈൻ വരും. ഇപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുള്ള് ഇപ്പോൾ ഇവിടെ ABCD എന്ന് ടൈപ്പ് ചെയ്തു. അതേപോലെ ടോപ്പിൽ എന്ത് ചെയ്തു, ഞാൻ വെറുതെ ഇത് മാത്രം മാച്ച് കളഞ്ഞു IEEEtran എന്നാക്കി. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് റീകമ്പൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, IEEE ക്ലാസ് സ്ലാഷ് ഡബിൾ സ്ലാഷ് വന്നുകൊണ്ട് ഇവിടെ ABCD വന്നു. സപ്പോസ് ഇപ്പോൾ ഈ ഡബിൾ സ്ലാഷ് ഞാൻ ഇവിടെ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ABCD മുകളിൽ കയറും. ഓക്കെ, കണ്ടോ, ABCD മുകളിൽ കയറി ഇവിടെ. സോ വളരെ സിമ്പിളാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി. ഇനി അടുത്ത് എന്താ വന്നേക്കണേ, എഡിറ്റ് അതായത് ആൾക്കാരുടെ പേരും IEEE മെമ്പർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വന്നേക്കണേ. അപ്പോൾ ഓദർ നെയിംസ് എങ്ങനെ കൊടുക്കണം ആൻഡ് IEEE മെമ്പർഷിപ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ കൊടുക്കണം, ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കണം. ഓക്കെ, കണ്ടോ, അപ്പോൾ ഇവിടെ എഴുതിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നോട്ട് പൊസിഷൻസ് ഓഫ് ദ കോമാസ് ആൻഡ് നോൺ ബ്രേക്കിംഗ് കേസസ്, ലാറ്റക് വിൽ നോട്ട് ബ്രേക്ക് എ സ്ട്രക്ചർ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഈ സിമ്പിളാണ് നമ്മൾ മെയിൻലി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു മോഡൽ ഇവിടെ ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഇവിടെ ഓദർ, ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പേര് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ അരുൺ എന്നാക്കി, അതിനുശേഷം IEEE മെമ്പറാണോ ഞാൻ മെമ്പറാണെന്ന് കൊടുത്തു. അപ്പോൾ ചെറിയൊരു സ്പേസ് വിടാനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിമ്പിൾ നമ്മളോട് ഉപയോഗിക്കണം. ഓക്കെ, അത് കോമ കഴിഞ്ഞിട്ട് നമുക്കൊരു സ്പേസ് വിടണം, അതിനാണ് നമ്മൾ ആ ഒരു കമാൻഡ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ മെമ്പർഷിപ്പിൻ്റെ സെപ്പറേറ്റ് കമാൻഡ് ഉണ്ട് ശരിക്കും, അതായത് IEEE മെമ്പർഷിപ്പ്, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ മെമ്പർഷിപ്പ് എഴുതുക. ഓക്കെ, അതിനുശേഷം നമ്മൾ അടുത്ത ആളുടെ നമ്മളോട് എഴുതി ജോണ്ടോ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആളുടെ സ്പേസ് വിടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വീണ്ടും ഈ ഒരു ഇത് ഉപയോഗിച്ചു. അതിനുശേഷം ആൾ ഫെല്ലോണായിട്ട് ഇപ്പോൾ ഇടുക, ആ കാര്യങ്ങൾ എഴുതി. ആൻഡ് ലാസ്റ്റത്തെ ആൾ വീണ്ടും ചെയ്യേണ്ട. അപ്പോൾ മൂന്ന് പേരുടെ ഓദേഴ്സാണോട് കൊടുത്തേക്കണേ. അപ്പോൾ ഇതെല്ലാം നമ്മൾ എഴുതിയിരിക്കുന്നത് ഈ ഓദർ എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇതാണ് നമ്മുടെ ഓദറിൻ്റെ സ്റ്റാർട്ടിങ് വന്നേക്കുന്നത്. ഫസ്റ്റ് ഓദർ, ഇത് സെക്കൻഡ് ഓർഡർ, തേർഡ് വൺ. ഇനി നമ്മൾ ഒന്ന് റീകമ്പൈൽ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആ പേര് ഇവിടെ ഫസ്റ്റ് ടൈം മാറിയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ഇവിടെ അരുണെന്നായി മാറിയിട്ടുണ്ട് കണ്ടോ, ഇവിടെ അരുണെന്നായി മാറിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് സൂം ചെയ്ത് കണ്ടോ, ഇവിടെ അരുണെന്ന് അരുണെന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യമുള്ളത് ടാങ്ക്സ് കൊടുക്കലാണ്. ടാങ്ക്സ് കൊടുക്കുകയെന്ന് വെച്ചാൽ ഏറ്റവും അടിഭാഗം നമ്മൾ ഈ പേപ്പറിൻ്റെ ഒക്കെ അടിയിൽ പോയി നമുക്ക് ഇവിടെ ടാങ്ക്സ് കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ എം ഷെൽ വാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സ്ലാഷ് ടാങ്ക്സ് കാണാൻ ഇതാണ്. ഇനി അടുത്ത ഓതറിൻ്റെ അടുത്ത പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യാൻ ഡിജോ ആൻഡ് ഡിജോ ആർ ദ അനോണിമസ് യൂണിവേഴ്സിറ്റി എക്സെട്ര എക്സെട്ര. പിന്നെ മാനസ്ക്രിപ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോയിൻറ്റും അതും നമ്മൾ ടാങ്ക്സ് എന്ന് തന്നെ പറഞ്ഞിട്ടാണ് എഴുതിയേക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും നമ്മുടെ സ്ലാഷ് ഓതറിൻ്റെ ഇവിടുത്തെ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻഡ് ചെയ്യുന്നത് ഈ സ്ലാഷ് ടാങ്ക്സ് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തായിരിക്കും. അതായത് ടാങ്ക്സ് എന്നുള്ളത് നമുക്ക് സെപ്പറേറ്റ്ലി കൊടുക്കാൻ പറ്റില്ല, ഈ ഓദർ എന്ന് പറയുന്ന ഒരു കമാൻഡിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സെക്ഷൻ പോലത്തെ ഒരു പോർഷനാണ് ഈ സ്ലാഷ് ടാങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ ഈ ഒരു ബ്രാക്കറ്റ് ചിലവർ തെറ്റിക്കാറുണ്ട്, അതുകൊണ്ടാണ് ഈ പറയാൻ കാരണം. ഈ ഓദറിൻ്റെ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും എൻ്റെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാർട്ടിംഗ് പൊസിഷനിലുള്ള. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ എഴുതുന്ന കുറച്ച് കാര്യമുണ്ടല്ലോ, ഏത് ജേണലാണ് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇവിടെ എഴുതിയുണ്ട്, കൂടെ കാണാം. അതായത് ജേണൽ ഫോർ ലാറ്റെക്സ് ക്ലാസ് എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്പർ 8 ഓഗസ്റ്റ് 2015. അപ്പോൾ ഞാനിപ്പോൾ 2021 എന്നാക്കി, ദെൻ മാർച്ച് എന്നാക്കാണ് ഞാനത്, MARCH എന്നാക്കി ഞാൻ റീകമ്പൈൽ അടിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചേഞ്ച് വരുന്നത് നോക്കാം. ഈ ടോപ്പ് പൊസിഷനിൽ അത് ഓട്ടോമാറ്റിക്കലി മാറി വരുന്നതാണ്. ഓക്കെ, കണ്ടോ മാർച്ച് 2021. അപ്പോൾ അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ നമ്മൾ പോകുന്നത് അബ്സ്ട്രാക്റ്റിൻ്റെ കേസിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇനി മേക്ക് ടൈറ്റിൽ കമാൻഡ് ഈ കമാൻഡ് കൊടുക്കണം. ഇത് കൊടുത്താൽ മാത്രമാണ് നമുക്ക് എന്ത് വരുള്ളൂ, ഈ ഒരു സംഭവങ്ങളൊക്കെ വരുള്ളൂ. അതായത് ടൈറ്റിലും അതുപോലെ ഓദർ നെയിം ഇങ്ങനത്തെ കാരണങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മേക്ക് ടൈറ്റിൽ കൊടുത്താണ്. ഇനി സ്ലാഷ് ബിഗിൻ അബ്സ്ട്രാക്റ്റ്, ഇതാണ് നമ്മുടെ അബ്സ്ട്രാക്റ്റ് കമാൻഡ്. അപ്പോൾ അബ്സ്ട്രാക്റ്റ് ഗോസ് ഹിയർ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ABCDEFG എന്ന് എഴുതി, ദെൻ ദിസ് ഈസ് എ വീഡിയോ ഓഫ് LaTeX. ഞാനിപ്പോൾ ലാറ്റെക്സ് എഴുതിയിട്ട് വെറുതെ. ഓക്കെ, സോ അപ്പോൾ ലാറ്റെക്സ് എഴുതുമ്പോൾ നമുക്കറിയാം ശരിക്കും ഇത് ഇങ്ങനെ എഴുതിയാലാണ് അതിൻ്റെ ഒരു ആ ഒരു ഫോർമാറ്റിൽ വരുള്ളൂ ലാറ്റെക്. സോ നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം അബ്സ്ട്രാക്റ്റിൽ അത് വരുന്നുണ്ടോ എന്നുള്ളത്. കണ്ടോ, നമ്മളിപ്പോൾ ഈ ബ്രാക്കറ്റ് ഇട്ടില്ല, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആവശ്യം ഇല്ല എന്ന് തോന്നുന്നത്. എന്നാലും നമുക്ക് ഔട്ട്പുട്ട് ലാറ്റെക്സ് വരുന്നത് കണ്ടോ, നമ്മളിങ്ങനെ LaTeX ആ ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റിൽ വരണമെങ്കിൽ ഇങ്ങനെ തന്നെ നമ്മൾ എഴുതണം. ഓക്കെ, ദെൻ ഈ ഒരു സ്ലാഷ് കൊടുക്കണമെന്ന്, പിന്നെ ABCD ഇതൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പോലെ ഇപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടി ലൈൻസ് കൂട്ടിയെന്ന് വിചാരിക്കുക. ഇവിടെ സ്പേസ് ഇട്ട് ഞാൻ അതേപോലെ കൺട്രോൾ വി രണ്ട് വർഷം വീണ്ടും എൻ്റർ അടിച്ച് ഞാൻ കുറച്ച് ദെൻ കുറച്ചും കൂടി ഞാൻ അബ്സ്ട്രാക്റ്റ് ഒന്ന് കൂട്ടാൻ ഉദ്ദേശിക്കുകയാണ്. രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി ഞാൻ കൺട്രോൾ വി കൊടുത്തു. ഓക്കെ, അപ്പോൾ എൻഡ് അബ്സ്ട്രാക്റ്റ് ഇവിടെ ഉണ്ട് കേട്ടോ, സ്ലാഷ് ബിഗിൻ അബ്സ്ട്രാക്റ്റ് എൻഡ് അബ്സ്ട്രാക്റ്റ്, അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിവിടെ അബ്സ്ട്രാക്റ്റ് ഇവിടെ വരുന്നതായിരിക്കും നമ്മൾ കണ്ടോ, അബ്സ്ട്രാക്റ്റ് അത്രയും ലൈൻസ് കൂടി കറക്റ്റായിട്ട്. ഇനി ഇൻഡെക്സ് ടേംസ് എന്നുള്ള സെക്ഷൻ ഉണ്ട് നമുക്ക്, അതായത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന മെയിൻ ടേംസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ കമാൻഡ് ഉണ്ട് കണ്ടോ, IEEE വെറുതെ നമ്മൾ കോമിറ്റ് കോമിറ്റ് ഇങ്ങനെ കൊടുത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ഇവിടെ കോമിറ്റ് ഇട്ട് ചെയ്തു, ഒരു ABCD കൂടി ആഡ് ചെയ്ത് ABCD ആഡ് ചെയ്ത് കഴിഞ്ഞാൽ IEEE കൂടി അവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ നമുക്കിവിടെ കാണാം ഈ ടെംപ്ലേറ്റിൻ്റെ എൻഡിൽ ABCD കൊണ്ട് വരുന്നു. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ചാപ്റ്റേഴ്സ് തുടങ്ങാൻ പോകണം. അപ്പോൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഇതിനകത്ത് നമ്മൾ റിപ്പോർട്ടുള്ള പോലെ ചാപ്റ്റർ എന്നല്ല ഉപയോഗിക്കേണ്ടാവുക, സെക്ഷൻ എന്നാണ് പറയേണ്ടത്, സ്ലാഷ് സെക്ഷൻ. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ഒരു കമാൻഡ് ഉണ്ട്, അത് കുഴപ്പമില്ല, നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല, കാരണം അതവിടെ വേണം, മാത്രമാണ് ടൈറ്റിൽസും കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഓക്കെ, ദെൻ സ്ലാഷ് സെക്ഷൻ, ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ കമാൻഡ്. സ്ലാഷ് സെക്ഷൻ കൊടുത്താൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇത് കിട്ടുള്ളൂ, അതായത് ചാപ്റ്ററായിട്ട് വരുള്ളൂ എന്ന്. സാധാരണ രീതിയിൽ നമ്മൾ ടെംപ്ലേറ്റും അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിക്കിൾ ബുക്കൊക്കെ എഴുതുമ്പോൾ സ്ലാഷ് ചാപ്റ്റർ എന്ന് കൊടുക്കും, പക്ഷേ ഇവിടെ നമ്മൾ സ്ലാഷ് സെക്ഷൻ, അതിൻ്റെ എന്താണോ ഹെഡിങ് വേണ്ടത് അത് നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അത് കൊടുത്തുകൂടെ. ഓക്കെ, അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് എല്ലാ സ്മോൾ ലെറ്റർ വേണം, ഫസ്റ്റ് ഇത് മാത്രം ക്യാപിറ്റൽ ലെറ്റർ മാത്രം കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളോട് നോക്കിയാലേ കാണാൻ പറ്റും കണ്ടോ, ഇവിടെ ഇൻട്രൊഡക്ഷൻ വന്നേക്കണം എല്ലാം ക്യാപ്പായിട്ടാണ് വന്നേക്കണം ഓട്ടോമാറ്റിക്കലി, പക്ഷേ ഐ മാത്രം കുറച്ച് വലിപ്പം കൂടുതലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയാൻ കാരണം, നമ്മളിപ്പോൾ സപ്പോസ് നിങ്ങളിപ്പോൾ ഈ എൻ ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ എഴുതിയെന്ന് വിചാരിക്കുക, എന്നിട്ട് നിങ്ങൾ ഈ റീകമ്പൈൽ അടിച്ചു കഴിഞ്ഞാൽ ഈ എന്നിന് കുറച്ച് വലിപ്പം കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം കണ്ടോ, ഇവിടെ എന്നിന് വലിപ്പം കൂടി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ അങ്ങനെ ചെയ്യണ സമയത്ത് എല്ലാത്തിനും സ്മോൾ ലെറ്റർ ഞാൻ അടിക്കാൻ പാടുള്ളൂ. ഏതാണ് ആ ഹൈറ്റ് കൂടുതൽ വരേണ്ടത് ആ ഒരു ടേം മാത്രം ഒന്ന് ക്യാപിറ്റൽ അടിക്കേണ്ട ആവശ്യമുള്ളൂ, ദെൻ റീകമ്പൈൽ ചെയ്താൽ പഴയ പോലെ നമുക്കിവിടെ ആവുന്നതാണ്.
ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഇപ്പോൾ നമ്മുടെ ജേണൽ പേപ്പറിലാക്കുമ്പോൾ ഫസ്റ്റ് ലെറ്റർ കുറച്ച് വലിപ്പം കൂടുതലായിരിക്കും, അപ്പോൾ അതിൻ്റെ പെർട്ടിക്കുലർ കമാൻഡ് ഉണ്ട്, നമുക്ക് നോക്കി കാണാൻ പറ്റും. കോൺഫറൻസുകളാണെങ്കിൽ അത് ഉണ്ടാവണം എന്നില്ല. ഓക്കെ, ഇതാണ് ടൈം. ഇപ്പോൾ ദിസ് ഡെമോ ഫയൽ ഈസ് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ IEEE പേപ്പർ സ്റ്റാർട്ട് ടി കണ്ടോ, ഇങ്ങനെയാണ് എഴുതിക്കുന്നത്. ഇപ്പോൾ ദിസ് ഫയൽ ആയതുകൊണ്ടാണ് ഇപ്പോൾ ഡാ ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. അതായത് ടി മാത്രം ഒറ്റയ്ക്ക് ഒരു ഇതിനകത്ത് ബ്രേസിലിട്ട് തരുന്നത്, നെക്സ്റ്റ് ബ്രേസിൽ അതിൻ്റെ ബാക്കിയുള്ള ടേംസാണ് എഴുതേണ്ടത്. ഇപ്പോൾ ഇതാണ് നമ്മുടെ വേർഡ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ദിസ് ഇപ്പോൾ അല്ലെങ്കിൽ ഞാനിപ്പോൾ ABCD എന്ന് കൊടുത്തു വിചാരിക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെ ഞാൻ ഫസ്റ്റ് ലെറ്റർ എ ഇവിടെ കൊടുത്തു, അതിനുശേഷം ഞാൻ സ്മോൾ ലെറ്ററിന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അതായത് BCD എന്ന് പറഞ്ഞ് കൊടുത്തു. പക്ഷേ നമ്മുടെ ഔട്ട്പുട്ട് വരുമ്പോൾ സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി അതൊക്കെ ക്യാപ്പായിട്ടോ കണ്ടോ, എ കുറച്ചുകൂടി വലിപ്പം കൂടി, BCD എന്ന് പറയുന്നത് ക്യാപ്പിലെല്ലാം ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ ഇത് ഇതിൻ്റെ സ്പെഷ്യാലിറ്റിയാണ്. ദെൻ ഇവിടെ ആ ഫയൽസ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക, നമ്മുടെ ഇൻട്രൊഡക്ഷൻ. ഇപ്പം ഞാനിപ്പോൾ ഇത് തന്നെയാണ് കൊടുക്കണമെന്ന് വിചാരിക്കുക. ദെൻ ഡെമോ ഇവിടെ വരെ ഞാൻ കോപ്പി ചെയ്തു, ഞാനിപ്പോൾ സ്പേസ് ഇട്ട് കുറച്ചും കൂടി കൺട്രോൾ വി അടിച്ചു എന്ന് വിചാരിക്കുക. ദെൻ ഇവിടെ റീകമ്പയർ അടിച്ചു കഴിഞ്ഞാൽ അത്രയും ഇൻട്രൊഡക്ഷൻ കറക്റ്റായിട്ട് കൂടി വരുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ ശ്രദ്ധിച്ചൊരു കാര്യം കാണാൻ പറ്റും നിങ്ങൾക്ക്, അതായത് ഇവിടെ ഉണ്ടോ, ഇവിടെ ഒരു MDS അതുപോലെ ഓഗസ്റ്റ് ആ ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമുക്കതിൻ്റെ ആവശ്യം ഉണ്ടാവണമെന്നില്ല. നമ്മൾ ഈ എച്ച് ഫിൽ കമാൻഡ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഫില്ലിംഗ് എന്നാണ്, നമുക്ക് ഈ സൈഡിലേക്ക് ബാക്കിയെല്ലാം ഫ്ലഷ് ചെയ്ത് കളയും, അതായത് ഈ ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എച്ച് ഫിൽ കമാൻഡ്. അപ്പോൾ എച്ച് ഫിൽ കമാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഫില്ലാവും, MDS മാത്രം ഇവിടെ വരുന്നുള്ളൂ. അതിനാണ് നമ്മൾ എച്ച് ഫിൽ കമാൻഡ്. സപ്പോസ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ടേംസ്, ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ABCD ABC ഉപയോഗിച്ചു വിചാരിക്കും എച്ച് ഫില്ലിന് മുമ്പ്, അങ്ങനെയാണെങ്കിൽ ABC ഈ അറ്റത്തായിരിക്കും വരേണ്ടത്, അതിൻ്റെ ഇടയിലുള്ള ഏരിയ ഫില്ലായി കിടക്കും. അതാണ് നമ്മൾ എച്ച് ഫില് കമാൻഡ് ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ടാവണം എന്നില്ല. അപ്പോൾ നമുക്കിത് ആവശ്യമില്ലെങ്കിൽ നമ്മളിത് ഞാനിപ്പോൾ തിരക്കാതേക്ക് ഇത് റിമൂവ് ചെയ്ത് കളഞ്ഞു. സാധാരണ ഇതിൽ നമ്മൾ ആവശ്യമുള്ളവർക്ക് വെക്കണമെന്ന് വെക്കാം. ഓക്കെ, ഇനി നമുക്കിതിനുള്ള എങ്ങനെയാണ് ഒരു സെക്ഷൻ വെക്കുക എന്നാണ് പറയാൻ പോണേ. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിച്ചപ്പോൾ നമ്മുടെ ഇൻട്രൊഡക്ഷൻ പാർട്ട് ഇത്രയും കൂടിയിട്ടുണ്ട്, വളരെയധികം നന്നായിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി ഇതിനുള്ള സെക്ഷനാണ് വെച്ചേക്കണം, ഫസ്റ്റ് ഈ ചാപ്റ്റേഴ്സിൻ്റെ പകരം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സബ്സെക്ഷൻ വെക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ സ്ലാഷ് സബ്സെക്ഷൻ എന്ന് പറഞ്ഞ് വെക്കേണ്ടി വരും നമ്മൾ, കാരണം സെക്ഷൻ വെച്ചാൽ അത് ചാപ്റ്ററായി പോകും. ഓക്കെ, അപ്പോൾ നമുക്കൊരു സബ്സെക്ഷൻ വെക്കണമെങ്കിൽ സ്ലാഷ് സബ്സെക്ഷൻ, അപ്പോൾ സബ്സെക്ഷൻ്റെ ഹെഡിങ്, അപ്പോൾ ഹെഡിങ് എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഹെഡിങ് ഫസ്റ്റ് ഹെഡിങ് നമുക്കിവിടെ എഴുതാമെന്ന് വിചാരിക്കുക. അതായത് ഞാനിവിടെ ഫസ്റ്റ് ഹെഡിങ് എഴുതാൻ FIRST ഫസ്റ്റ് ഹെഡിങ് എഴുതി. ദെൻ ഇവിടെ ഞാൻ എന്തെങ്കിലും കണ്ടൻറ്റ് കുറച്ച് കൊടുക്കുകയാണ് ഇവിടെ നമുക്ക് ഒരു മനസ്സിലാകാൻ വേണ്ടി. ആദ്യത്തെ സബ്സെക്ഷനോട് കൊടുത്തു, അതിനുശേഷം നമ്മൾ ഇന്ന് റീകമ്പയർ അടിച്ച് കഴിഞ്ഞാൽ സംഭവിക്കുക. അപ്പോൾ നിങ്ങളിവിടെ കാണാം, ഇതൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ആവും. എ എന്ന് പറയുന്നത് എന്താക്കി മാറ്റി, ഫസ്റ്റ് ഹെഡിങ് എന്നാക്കി മാറ്റിയാണ്. ഫസ്റ്റ് വേണമെങ്കിൽ ഇത് ചെയ്യാം, സബ്സെക്ഷൻ എഴുതാം നമുക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് സബ്സെക്ഷൻ ഹെഡിങ് എന്നാക്കി മാറ്റി. അപ്പോൾ അടുത്തൊരു സെക്ഷൻ ഉണ്ട് വിചാരിക്കട്ടോ, വീണ്ടും ഒരു സബ്സെക്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ എ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എ കഴിഞ്ഞാൽ നമുക്കത് ബി എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം, ഫസ്റ്റ് നമ്മൾ സെക്കൻഡ് എന്നാക്കൂടെ, SECONDD സെക്കൻഡ് എന്നാക്കി. അപ്പോൾ നമുക്ക് എയും ബിയും അവിടെ വിനുണ്ടാവും. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക്, കണ്ടോ കണ്ടോ, ഫസ്റ്റ് സബ്സെക്ഷൻ ഹെഡിങ് അതിൻ്റെ ഡാറ്റയോട് കൊടുത്തു. ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ്റെ തന്നെ ചില സബ്സെക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ കൊടുക്കുള്ളൂ, ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് കേട്ടോ. ഓക്കെ, ഇനി ബി എന്ന് പറയുന്നത് അടുത്ത സബ്സെക്ഷൻ ആക്കി നമ്മൾ കൊടുത്തു, അതിൻ്റെ ടൈറ്റിൽ കൊടുത്തു, അതിൻ്റെ കണ്ടൻറ്റ് കൊടുത്തു. ഇനി നമുക്ക് വീണ്ടും ഒരു സബ്സെക്ഷൻ കൂടി കൊടുക്കാൻ പറ്റും, അതായത് സബ്സെക്ഷൻ ഇതിൻ്റെ ഉള്ളിൽ എയുടെ അല്ലെങ്കിൽ ബിയുടെ ഉള്ളിൽ നമുക്ക് വീണ്ടും ഒരു സെക്ഷൻ കൂടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കൊടുക്കുന്ന പേരെന്ന് പറയുന്നത് സ്ലാഷ് സബ്സെക്ഷൻ എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഉള്ളിൽ 1, 2, 3 എന്ന് പറഞ്ഞ നമ്പേഴ്സ് പോകേണ്ടത്. അപ്പോൾ FIRST ഫസ്റ്റ് സബ്സെക്ഷൻ ഹെഡിങ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ബിയുടെ അടിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്ത് വരും, ഒരു സബ്സെക്ഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ വന്നിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ ഒന്ന് റീകമ്പയർ ചെയ്ത് നോക്കാം, ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ബിയുടെ അടിയിൽ കണ്ടോ 1 എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി ഉണ്ടായിരുന്നു കണ്ടോ, 1 എന്ന് ഫസ്റ്റ് അതായത് ബിയുടെ ഉള്ളിൽ വരുന്നതാണ് സെക്ഷൻ. ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ വീണ്ടും അവനോട് വേണമെന്ന് വിചാരിക്കുക, അതായത് തൊട്ടടിയിൽ, അപ്പോൾ 1 കഴിഞ്ഞാൽ 2 എന്ന് പറഞ്ഞിട്ടായിരിക്കും അത് വൈനുണ്ടാവുക. ചിലപ്പോൾ ഇത്രയ്ക്കധികം സബ്സെക്ഷൻ്റെ ആവശ്യം ഉണ്ടാവണമെന്നില്ല നമ്മൾ പേപ്പേഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്. ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സബ്സെക്ഷൻ്റെ ആവശ്യമൊക്കെ ഉണ്ടാവുള്ളു, സബ്സെക്ഷൻ്റെ ആവശ്യം അധികം വരാറില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും, പക്ഷേ ഇവിടെ അധികം കാണാനില്ല, കാരണം അത് നെക്സ്റ്റ് പേജിലേക്ക് പോയതുകൊണ്ടാണ്, നെക്സ്റ്റ് സെക്ഷൻ അതായത് കോളത്തിലേക്ക് ഇവിടേക്ക് അത് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് 2 എന്ന് പറഞ്ഞ സെക്ഷൻ ഇവിടേക്ക് വന്നത്. അപ്പോൾ നമുക്കത് ഒരു പേജിലൂടെ കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച്
നമുക്ക് മാച്ച് കളയാം ഇവിടുത്തെ ആ ഒരു സ്ഥലം സ്പേസും കാര്യങ്ങളൊക്കെ കുറച്ച് സ്ഥലം കുറഞ്ഞു കിട്ടും. അതിനുശേഷം ഒന്ന് റൺ ചെയ്തോക്കാം ഇനിയിപ്പോൾ. അപ്പോൾ നമുക്കെന്ത് കിട്ടും? എ ബി പിന്നെ ബിയുടെ ഉള്ളിൽ രണ്ട് സബ്സെക്ഷൻ ഉണ്ടാവും. ഇപ്പോൾ വന്നിട്ട് കണ്ടോ, ബിയുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി ഫസ്റ്റ് സബ്സെക്ഷൻ വന്നു, സബ്സെക്ഷൻ നെക്സ്റ്റ് അടുത്ത സബ്സെക്ഷൻസ് വന്നു. സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സബ്സെക്ഷൻസ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മുടെ ചാപ്റ്റേഴ്സിന് പകരം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സെക്ഷൻ ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്ലാഷ് സെക്ഷൻ ആണ് നമ്മൾ ഉപയോഗിച്ചേക്കണത്. അതിൻ്റെ ഒരു സബ് കൊടുക്കാൻ വേണ്ടി നമ്മൾ വെറുതെ ഒരു സിമ്പിളായിട്ട് ഒരു സബ് സെക്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് എ ബി സി ഡി എന്ന് പറഞ്ഞ ഫോർമാറ്റ് വരും. ദെൻ വീണ്ടും സബ് സെക്ഷൻ കൊടുക്കണമെങ്കിൽ വീണ്ടും സബ് സബ് സെക്ഷൻ എന്ന് പറഞ്ഞ നമ്പർ ആണ് ആ സെക്ഷൻ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഇനിയിപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് വേറൊരു ചാപ്റ്റർ ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും ഒരു സെക്ഷൻ കൊടുത്താൽ മതി നമ്മൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഇതാ ഈ ഇവിടെ ലാസ്റ്റ് ചാപ്റ്ററാണ് ഇവിടെ ഉപയോഗിച്ചത്. പിന്നെ ഇതാ ഇവിടെ സ്ലാഷ് കൺക്ലൂഷൻ കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പ് നമ്മൾ വീണ്ടും ഒരു ഇൻട്രൊഡക്ഷൻ്റെ പകരം നമുക്ക് എന്ത് ചെയ്യാം, എ ബി സി ഡി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കൊടുക്കാം ഇവിടെ. ദെൻ ഇതൊന്ന് ആക്ടിവേഷൻ ചെയ്തിട്ട് നമുക്ക് ലെറ്റർ ടു എന്നൊക്കെ പറഞ്ഞിട്ട് കോപ്പി പേസ്റ്റ് നമ്മളൊന്ന് കുറച്ച് പ്ലേ ചെയ്യാൻ പോകണിനി. അപ്പോൾ ഇവിടെ അടുത്ത ഒരു ചാപ്റ്റർ ഡെവലപ്പ് അപ്പോൾ എ ബി സി ഡി എന്ന് പറഞ്ഞത് കണ്ടോ, ഇവിടെ നിങ്ങൾ കണ്ടത് വൺ എന്ന് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ ചാപ്റ്റേഴ്സ് ഇതുപോലെ കൊടുക്കണമെന്ന് വിചാരിക്കും നിങ്ങൾക്ക്. അപ്പോൾ അതേപോലെ നിങ്ങൾ ജസ്റ്റ് സിമ്പിളി നമ്മളെന്ത് ചെയ്താൽ മതി, കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇതേപോലെ ഇവിടെ വന്നോളൂ. അത് പേജ് നമ്പർ, അതായത് ഈ ഒരു കോളം നമ്പർ ടൂയിലേക്ക് പോകുന്നുള്ളൂ കണ്ടോ. ചാപ്റ്റർ ത്രീ, ചാപ്റ്റർ ഫോർ, ചാപ്റ്റർ ഫൈവ് ഒക്കെ ആയിട്ട് ഓട്ടോമാറ്റിക്കലി ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ പറഞ്ഞാണ് കൺക്ലൂഷനാണ്, കൺക്ലൂഷൻ ഗോസ് ഹിയർ. അപ്പോൾ കൺക്ലൂഷൻ എന്താണ് നമ്മുടെ ആവശ്യമുള്ള കൺക്ലൂഷൻ നമ്മളോട് മാറ്ററായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓവർ ലൈഫ് ഓട്ടോമാറ്റിക്കലി ഒക്കെ സേവിങ് കാരണമൊക്കെ ക്ലൗഡിൽ കടന്നോളും, നമുക്ക് എവിടെ ഇരുന്നാലും ചെയ്യാൻ പറ്റും. ഇൻ്റർനെറ്റ് കണ്ടിച്ച് മാത്രം മതി. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഈ ഫയൽ, അതായത് ഇൻസ്റ്റാൾഡ് ഫയലൊക്കെ ആണെങ്കിൽ നമ്മളത് കൊണ്ടുനടക്കൊക്കെ വേണ്ടി വരുന്നത്, നമുക്ക് എഡിറ്റ് വേണം ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ ഇതാകുമ്പോൾ വളരെ സുഖമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ഇന്നത്തെ പറയാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഇതൊക്കെയാണ്. അതായത് ടേബിൾ എങ്ങനെ ഇൻസെർട്ട് ചെയ്യുക, ആ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. എങ്ങനെ എച്ച് ലൈൻ, അതുപോലെ വൺ ഔട്ട് എക്സാമ്പിൾസൊക്കെ ഇതൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ്ലി ആ ടേബിൾ അവിടെ ഡെവലപ്പാവും. ഓക്കെ, അതേ അതുകൂടാണ്ട് ടേബിൾ എങ്ങനെ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ടേബിൾ വളരെ സിമ്പിളായിട്ട്, അതായത് ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, ഓട്ടോമാറ്റിക്കലി സിസ്റ്റം തന്നെ ഡെവലപ്പ് ചെയ്ത് തരും ടേബിളിൻ്റെ കമാൻഡ്സും കാര്യങ്ങളും. നമ്മൾ വെറുതെ എക്സലിൽ വരയ്ക്കുന്ന പോലെ ടേബിൾ വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, ഹൗ ടു എഡിറ്റ് ഓർ ഇൻസേർട്ട് ടേബിൾ ഇൻ ലാറ്റെക്. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ആദ്യം ആ വീഡിയോസ് കാണുക, എങ്ങനെയാണ് ചെയ്യണമെന്ന് മനസ്സിലാവും. വളരെ എളുപ്പത്തിൽ നമുക്ക് ടേബിൾ വരയ്ക്കാൻ പറ്റും. അത് മൾട്ടി കോളായാലും മൾട്ടി, നമ്മളങ്ങനെ ബുദ്ധിമുട്ട് കാരണം ഒന്നും തന്നെ ഇല്ല, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. പിന്നെ അത് വേറൊരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇമേജ് എങ്ങനെ ഇൻസെർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കമാൻഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൺ ചെയ്താൽ മതി സിമ്പിളായിട്ട്. ഇനി വല്ല ഡൗട്ട്സോ വരണമെന്നുണ്ടെങ്കിൽ ഹൗ ടു ഇൻസെർട്ട് ഇമേജ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് വീഡിയോസ്. ഇപ്പോൾ ബോൾഡാക്കി ഇറ്റാലിക്സ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഇതൊക്കെ സെയിം തന്നെയാണ്. പിന്നെ ഇപ്പോൾ ബുള്ളറ്റ് അങ്ങനത്തെ കാര്യത്തിനും കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിലും അതിൻ്റെ സ്ലാഷ് ബിഗിൻ ഐറ്റമൈസ് ഈ സെയിം കാര്യങ്ങളൊക്കെയാണ് തന്നെ ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് മെയിൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ അവർ കമൻറ്റ് ചെയ്ത് കൂടുതൽ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഓൺ ഓഫ് ഒക്കെ ആക്കാം. അപ്പോൾ ഇതിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളും, അതായത് ഹൗ ടു ഇൻസേർട്ട് ടേബിൾ, ഹൗ ടു ഇൻസേർട്ട് ഇമേജസ്, എങ്ങനെയാണ് ഇറ്റാലിക്സ് ഒക്കെ ഉണ്ട്, അണ്ടർലൈൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണുക നിങ്ങൾ. ഓക്കെ, കണ്ടിട്ടില്ലെങ്കിൽ ഇനി നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് പോകാം നമുക്കിനി. അപ്പോൾ ഇതിൻ്റെ അവസാന ഭാഗം നമ്മൾ നോക്കിയതിൽ കണ്ടോ, അതായത് കൺക്ലൂഷൻ വരെയത്തി അപ്പൻഡിക്സ് ഈ ഒരു ഭാഗത്തേക്ക് നമ്മളിതിനെ പറയാൻ പോകണം. അപ്പോൾ കൺക്ലൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും, അപ്പൻഡിക്സുകളുണ്ടാവും. തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ നമ്മുടെ അപ്പൻഡിക്സിൻ്റെ, അതായത് കുറച്ച് ചാപ്റ്റേഴ്സ് നമുക്കൊന്ന് മാച്ച് കളയാം, അല്ലെങ്കിൽ അവിടെ നമുക്ക് സ്ഥലം കിട്ടിയെന്ന് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ രണ്ട് മൂന്ന് ചാപ്റ്റേഴ്സ് ഇവിടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഒന്നുകൂടി റീകമ്പയർ ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എല്ലാം ഒരു സൈഡിൽ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യാൻ കാരണം കേട്ടോ. ഇതാണ് നമ്മുടെ കൺക്ലൂഷൻ്റെ ഭാഗം വന്നേക്കുന്നത്. ദെൻ പിന്നെ നമ്മൾ അപ്പൻഡിക്സിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ അപ്പൻഡിക്സ് നമുക്കറിയാം കുറച്ച് ഡാറ്റാസ് കാരണം കൊടുക്കാൻ വേണ്ടി നമ്മൾ അപ്പൻഡിക്സൊക്കെ ഉപയോഗിക്കേണ്ടാവുക ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അപ്പൻഡിക്സിൽ നമ്മൾ സ്ലാഷ് അപ്പൻഡിക്സ് എന്ന് പറഞ്ഞ കമാൻഡ് നമ്മൾ മെയിൻ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് അതിനകത്ത് അപ്പൻഡിക്സ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന നമ്മൾ സ്ലാഷ് സെക്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി ശരിക്കും പറഞ്ഞാൽ. ഇനിയിപ്പോൾ അതിന് ടൈറ്റിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ കൊടുത്ത പോലെ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ അപ്പൻഡിക്സ് പാർട്ട്, അതായത് പാർട്ട് അപ്പൻഡിക്സ് ബി എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ എ ബി സി ഡി എന്ന് പറഞ്ഞ് കൊടുക്കാമെന്ന് വിചാരിക്കുക. എ ബി സി ഡി ഇ എഫ് ജി എന്ന് പറഞ്ഞ നമ്മളോട് കൊടുത്തു.
അപ്പോൾ അങ്ങനെ നിങ്ങൾ കൂടെ നോക്കിയാണെങ്കിൽ ഇപ്പോൾ ഈ അപ്പൻഡിക്സ് ബിയുടെ അടിയിൽ ടൈറ്റിൽ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമുക്കൊന്ന് റീകമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽ അതിൻ്റെ അടിയിൽ ഇവിടെ ഡെവലപ്പ് ചെയ്യാം എന്തിനെ കുറിച്ചിട്ടുള്ള സംഭവം നമുക്കുണ്ട്, എ ബി സി ഡി എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, അത് ശരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾക്ക് കണ്ടോ ഇവിടെ നമ്മൾ ആ ടൈറ്റിലിൻ്റെ കമാൻഡ് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഈ ഫസ്റ്റ് ലെറ്റർ ആണെങ്കിൽ എ ആണെങ്കിൽ അത് ക്യാപിറ്റലായിട്ട് കൊടുക്കണം, അതേപോലെ ഈ ഒരു സെക്കൻഡ് ലെറ്റർ ഇ ആണെങ്കിൽ അത് നമ്മൾ ക്യാപിറ്റലായിട്ട് കൊടുത്തിട്ടാണ് എഴുതാൻ, അതിൻ്റെ അങ്ങനെയാണ് നമ്മൾ എഴുതാറുള്ളത്. അപ്പോൾ അതാണ് ആ കറക്റ്റ് ആ ഫോർമാറ്റിൽ പേരുള്ളത്. കണ്ടു ഇവിടെ എഴുതുന്നുണ്ടോ പ്രൂഫ് ഓഫ് ദ ഫസ്റ്റ് ഈക്വഷൻ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ സപ്പോസ് നമുക്ക് എന്തെങ്കിലും ഡാറ്റ കൂടുതൽ എഴുതണമെങ്കിൽ അതേപോലെ തന്നെ ഇവിടെ എഴുതാവുന്ന കണ്ടോ, ഇവിടെ എഴുതാം നമുക്ക്. ഇനിയിപ്പോൾ അഡീഷണലായിട്ട് എനിക്ക് വേറൊരു അപ്പൻഡിക്സ് സി സെക്ഷൻ കൊടുക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളെന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ഒരു അഡീഷണൽ ഫയല് നമ്മൾ വീണ്ടും എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് റീകമ്പൈൽ ചെയ്യുന്നു. എ പാർട്ട്, ബി പാർട്ട്, സി പാർട്ട് വളരെ സിമ്പിളായിട്ട് വന്നു. ഇനി അക്നോളജ്മെൻറ്റ് ആർക്കും കൊടുക്കുകയാണെങ്കിൽ അക്നോളജ്മെൻറ്റ് എഴുതുമ്പോൾ ഇവിടെ സ്റ്റാർ ഇട്ട് കൊടുക്കണം, കാരണം അതിനെ നമുക്ക് സെഷൻ ആക്കി തിരിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നമ്മളങ്ങനെ ഉപയോഗിക്കുക. കാരണം അതിനൊരു സെപ്പറേറ്റ് കമാൻഡ് ഇല്ല ശരിക്കും പറഞ്ഞാൽ ഈ അപ്പൻഡിക്സ് പോലെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെയും ശരിക്കും ആ സ്റ്റാർ ഇടേണ്ട ആവശ്യം, പക്ഷേ ഇവിടെ നമ്മൾ സ്റ്റാർ ഇട്ടിട്ടില്ല. ഓക്കെ, കാരണം അത് ഇങ്ങനത്തെ ഒരു കമാൻഡ് ഇതിനകത്ത് ഓൾറെഡി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ അക്നോളജ്മെൻറ്റ് നിങ്ങളിങ്ങനെ ഓതേഴ്സ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാണെങ്കിൽ അത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാറിൻ്റെ കാര്യം നമ്മൾ മറക്കരുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതാണ് നമുക്കിവിടെ പറയാനുള്ള കാര്യം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് റെഫറൻസസ്. ഇവിടെ നിങ്ങൾ കാണാം റെഫറൻസസ് കണ്ടോ. അപ്പോൾ ഈ റെഫറൻസ് കൊടുക്കുമ്പോൾ ഇവിടെ ആകെ ഒരു റെഫറൻസ് കൊടുത്തുള്ളത് കൊണ്ടാണ് ഇവിടെ വണ്ണം കൊടുക്കുന്നത്. നമുക്കൊരു ഇത് 100 ഒക്കെ എടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്കൊരു വാല്യൂ നമ്മൾ ഇവിടെ മിനിമം കൊടുക്കണം എന്നാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 99 കൊടുക്കുകയാണ്, ആണ് 99. അപ്പോൾ നമുക്ക് എത്ര വേണം കൊടുക്കാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ സ്ലാഷ് ബിബ് ഐറ്റം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു കമാൻഡ് കൊടുക്കാറ് സാധാരണ രീതിയിൽ. അപ്പോൾ എത്ര റെഫറൻസസ് ഉണ്ടോ അപ്പോൾ നമ്മൾ സ്ലാഷ് ബിഗിൻ ഐറ്റത്തിൽ ഓരോ സ്ലാഷ് ഐറ്റം എന്ന് ഉപയോഗിക്കുന്ന പോലെ സ്ലാഷ് ബിബ് ഐറ്റം അങ്ങനെ വേണം നമ്മൾ ഉപയോഗിക്കാം. ഓക്കെ, സപ്പോസ് എനിക്ക് വേറെ റെഫറൻസ് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക, തൽക്കാലത്തേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മളിത് തന്നെ കോപ്പി ചെയ്യുന്നു, വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് സ്ലാഷ്. അപ്പോൾ നമുക്ക് മനസ്സിലാവുക എളുപ്പത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ വേണമെങ്കിൽ ഫുള്ളായിട്ട് കോപ്പി ചെയ്യുക ചെയ്തതിന് പകരം സ്ലാഷ് ബിബ് കണ്ടോ, സ്ലാഷ് ബിബ് ഐറ്റം എന്നുകൊണ്ട് നമ്മുടെ മെയിൻലി കൊടുക്കുകയാണ് ചെയ്യണം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ടേം നമ്മൾ കൊടുക്കണം ആദ്യം തന്നെ. അപ്പോൾ അത് കൊടുക്കുക, അതൊരു ലാബിളിംഗ് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സാധാരണ ഇത് ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഇപ്പോൾ സെക്കൻഡ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ബി എന്ന് കൊടുത്തു വിചാരിക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ആ ടേംസ് പേരുകൾ, അപ്പോൾ പേരുകൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി കോപ്പി ചെയ്യാണ് ചെയ്യണത് തൽക്കാലത്തേക്ക്. ഓക്കെ, കോപ്പി ചെയ്തിട്ട് ഇത് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്തു, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താ സംഭവിക്കണമെന്നുള്ളത്. കണ്ടോ, അപ്പോൾ 2 എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി അതവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറയാം നിങ്ങൾക്ക് എന്ത് ഇത് നമ്മൾ കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സൈറ്റേഷനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ലാബിളിംഗ് കൊടുത്തിട്ടാവും നമ്മൾ സൈറ്റ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതിനാണ് ഈ സ്ലാഷ് ഈ ഒരു ലാബിലൂടെ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ആളുടെ റെഫറൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 1, 2, 3 നമ്പറിങ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതങ്ങനെ സ്ലാഷ് ബിബ് ഐറ്റം ലാബിൽ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് നിങ്ങൾ സൈറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരും, ഇവിടെ ഓരോന്നിനും ഓരോ പേര് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ സി, ഇവിടെ ഞാൻ ഡി. സാധാരണ രീതിയിൽ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോതും ഓരോ ആൾക്കും ഓതേഴ്സ് എഴുതിയതായിരിക്കും, അപ്പോൾ അവരുടെ പേരിനോട് സാമ്യമുള്ളൊരു പേരാണ് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ ബി സി ഡി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ എനിക്ക് വേണമെങ്കിൽ എ എന്നും കൊടുക്കാം. ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. ഓക്കെ, ദെൻ ഒന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു 2, 3, 4 വരണം. 1, 2, 3, 4 ഓക്കെ വന്നിട്ടുണ്ട്. ദെൻ ഇവിടെ ഇറ്റാലിക്സ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് സ്ലാഷ് ഇ എം പി എച്ച് കമാൻഡൊക്കെ നമ്മൾ ഉപയോഗിച്ചേക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പറ്റും. ഇനി എൻഡ് ബിബ്ലിയോഗ്രഫി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് ഞാനിവിടെ എ ബി സി ഡി കൊടുത്തതെന്ന് നമ്മൾ പറയാൻ പോണത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചില സമയത്ത് നമുക്ക് ഇവിടെ സൈറ്റേഷനൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനത്തെ പർപ്പസുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഡിഫറൻറ്റ് വാരിയബിൾസ് നമ്മൾ കൊടുത്തേക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ്റെ ഈ ഭാഗത്തേക്ക് വന്നു വിചാരിക്കുക. ഇവിടെ നമുക്ക് സ്ലാഷ് സി ഐ ടി എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഇപ്പോൾ മൂന്നാമത്തെ സൈറ്റേഷൻ്റെ അല്ലെങ്കിൽ ഒന്നാമത്തെ ആളുടെ നമുക്ക് ആവശ്യം വിചാരിക്കുക, നമ്മളവിടെ എ എന്ന് കൊടുത്താൽ മതി ആ വാരിയബിൾ. അപ്പോൾ ഓട്ടോമാറ്റിക്കലും ചെയ്യും ആ നമ്മുടെ ഇൻട്രൊഡക്ഷൻ്റെ ആ പൊസിഷനിൽ ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ 1 കണ്ട യൂസിങ് സ്ക്വയർ ബ്രാക്കറ്റിൽ 1 അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, കണ്ട ഇവിടെ യൂസിങ് അതിന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സപ്പോസ് എനിക്ക് ഇവിടെ ബി കൂടി കൊടുക്കണമെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇതാ ഈ ഒരു ടൈമിൽ ഇവിടെ എനിക്ക് ബി കൊടുക്കണം, രണ്ടാമത്തെ ആളുടെ കൊടുക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിവിടെ ബി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് അടിയിലായിട്ട് സ്ക്വയർ ബ്രാക്കറ്റിൽ വീണ്ടും ആ ഒരു
ടു എന്ന് പറയുന്ന നമ്പർ കണ്ടോ, ഇവിടെ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതിനാണ് നമ്മുടെ ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ആയിട്ടുള്ള വാരിയബിൾസ്. അപ്പോൾ ശരിക്കും ഓദർ നെയിംസാണ് കൊടുക്കാറ്. ഇപ്പോൾ അരുണയാണ് ഇതെങ്കിൽ ഇപ്പോൾ അരുൺ അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് ഫോം ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ മതി. അതുകൊണ്ട് ഡിഫറൻറ്റ് ആൾക്കാർക്ക് ഡിഫറൻറ്റ് വേണം കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ കോൾ ചെയ്യണ സമയത്ത് സൈറ്റ് ചെയ്യണ സമയത്ത് ഇത് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അതിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ് നമ്മൾ തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ അവിടെ ABCD എന്ന് എഴുതാൻ കാരണം. അത് കഴിഞ്ഞാൽ തന്നെ എൻ്റെ ബിബ്ലിയോഗ്രഫി. നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് തന്നെ പോകണം, അതായത് നമ്മുടെ ബയോഗ്രഫീസ് ആഡ് ചെയ്യണ സെക്ഷൻ. അതായത് ഐടി പേപ്പർസ് നമുക്ക് അതിൻ്റെ ഏറ്റവും അവസാനത്തെ പേജിൽ നമുക്ക് അതിൻ്റെ ബയോഗ്രഫീസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഓരോ ആൾക്കാരുടെ കാര്യങ്ങളിലൊക്കെ. അപ്പോൾ അതിനാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടാവുക. അപ്പോൾ ഇവിടെ ഓദർ നെയിം കൊടുത്തിട്ടുണ്ട്, പിന്നെ ആളുടെ ബയോഗ്രഫിയാണ് ഇവിടെ കൊടുക്കേണ്ടാവുക നമ്മൾ. ദെൻ സ്ലാഷ് എൻ്റെ ഐടി ബയോഗ്രഫി ആളുടെ അത് അവിടെ കഴിഞ്ഞു. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഈ നമ്മൾ വെറും ഐടി ബയോഗ്രഫി നിങ്ങൾക്ക് കൊടുക്കുമ്പോൾ അവിടെ ഒരു ഫോട്ടോ ഉണ്ടാവണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഫോട്ടോ ഇല്ലാത്ത ഫോട്ടോ ഉള്ളത് കൊണ്ടാണ് അവിടെ എന്ത് വന്നേക്കണത്, ആ ഒരു ഓട്ടോമാറ്റിക്കലി കാണാൻ പറ്റും പ്ലേസ് ഓഫ് ഫോട്ടോ ഹിയർ എന്നുള്ള സെക്ഷൻ അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഫോട്ടോ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐടി ബയോഗ്രഫി നോ ഫോട്ടോ എന്നുള്ള കമാൻഡ് ഉപയോഗിച്ചിട്ട് ഓദർ നെയിം ഇവിടെ കൊടുക്കാൻ പറ്റും. അതിനുശേഷം ആളുടെ ബയോഗ്രഫിയിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് വേറെ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എങ്ങനെയാണ് ഫോട്ടോ ഇൻസെർട്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആ കമാൻഡ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ, ഇവിടെ കാണാൻ പറ്റും ഫോട്ടോ. ഇപ്പോൾ ഈ ഒരു ഞാൻ ഹൈലൈറ്റ് ചെയ്യണം, അതൊരു സ്ലാഷ് ബിഗിൻ ഐടി ബയോഗ്രഫി സ്ക്വയർ ബ്രാക്കറ്റ് സ്ലാഷ് ഇംഗ്ലീഷ് ഗ്രാഫിക്സ് വിടുത്ത് കൊടുത്തിട്ടുണ്ട്. 1 inch ഹൈറ്റ് 1.25 inches, പിന്നെ ക്ലിപ്പ്, ഇതൊക്കെ അതിൻ്റെ റേഷ്യോ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കണം. ദെൻ ഇവിടെയാണ് നമ്മുടെ ഒരു ഫയൽ നെയിം വന്നേക്കണം കണ്ടോ, MSHELL, അതാണ് ആ ഫയൽ നെയിം. .jpg ആവാം അല്ലെങ്കിൽ .png എന്തുവല്ലോ നമുക്ക് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്തിട്ടാണ്, നമ്മുടെ ഈ ലാറ്റെക്കിൻ്റെ ഈ ഒരു അപ്ലോഡ് ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ സിമ്പിളായിട്ട് ഇതേപോലെ അപ്ലോഡ് ചെയ്യാവുന്ന, നമുക്ക് ആവശ്യമുള്ള ഫയലും കാര്യങ്ങളും നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ആ ഫയൽ നെയിം ആണ് ഇവിടെ കൊടുക്കേണ്ടത്, ആ JPGയുടെ ഫയൽ നെയിം ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത എറർ അടിക്കും, കാരണം ഇങ്ങനെ ഒരു ഫയൽ അതിനകത്ത് ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ദെൻ ആളുടെ ബയോഗ്രഫി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാൻ പറ്റും. ഞാനപ്പോൾ വീണ്ടും തിരിച്ചത് പഴയ പോലെ തന്നെ ഇവിടെ കമൻറ്റ് ചെയ്ത് വെക്കാൻ പോകാൻ, അതിൻ്റെ ആവശ്യം നമുക്ക് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് വേണമെങ്കിൽ ഈ സ്ലാഷ് ബിഗിൻ കമാൻഡ് ചെയ്താൽ, ഇത്രയും ഒരു സെക്ഷൻ ഉണ്ടല്ലോ, ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഈ ഒരു സെക്ഷൻ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അത് ചെയ്യാവുന്ന, അല്ലെങ്കിൽ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ അപ്പോൾ നോ ഫോട്ടോൻ്റെ രണ്ടാൾക്കാർ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ്, അപ്പോൾ ഇത്രയാണ് മെയിൻലി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ. സ്ലാഷ് ആൻഡ് ഡോക്യുമെൻ്റ് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു IEEE പേപ്പർ. വളരെ സിമ്പിളായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്, അതും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം കൂടിയില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്പ്ഫുള്ളാന്ന് തോന്നിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യം മാത്രം കാണുമെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക ടു ഗെറ്റ് മോർ വീഡിയോസ്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഞാൻ മറത്തുകയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല IEEE അതേപോലെ തന്നെ നമ്മുടെ എന്ത് മെത്തേഡായാലും ഇമേജസ് എങ്ങനെ ഇൻസെർട്ട് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ടേബിൾ എങ്ങനെ ഇൻസെർട്ട് ചെയ്യുക, എങ്ങനെ ഇറ്റാലിക്സ് ആക്കുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, അതായത് ബുള്ളറ്റ് നമ്പറിങ് ഇതൊക്കെ ഒരുതരം സെയിം തന്നെയാണ് ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ട് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് കൂടി കാണുക. ഓക്കെ, സീ യു ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ വിത്ത് അനദർ ടോപ്പിക്. അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ.